നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബിലീവേഴ്സ് ചേർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് മലയാളികൾ വളരെയധികം കേട്ടു പഴകിയ ഒരു അസുഖമാണ് ആസ്മ. എങ്കിൽ പോലും ഈ വിഷയത്തെക്കുറിച്ചുള്ള പല സംശയങ്ങളും നമ്മുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുകയാണ്. ആസ്മ പണ്ടത്തെ അപേക്ഷിച്ച് അത് ബാധിച്ച രോഗികളുടെ എണ്ണം വളരെയധികം കൂടിയിരിക്കുന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആസ്മയുടെ കാരണങ്ങളും ലക്ഷണങ്ങളും ചികിത്സാരീതികളുമാണ് ഇന്നത്തെ ആരോഗ്യം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നതിനായി നമ്മുടെ ഒപ്പം എക്സ്പേർട്ടായിത്തീരിക്കുന്നത് ബിലീവേഴ്സ് ചേർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റായ ഡോക്ടർ ജോൺ മാത്യു ആണ്. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഗസ്റ്റായി ഇവിടെ എത്തിയിരിക്കുന്നത് ബിലീവേഴ്സ് ചേർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡയറക്ടറേറ്റിൽ വർക്ക് ചെയ്യുന്ന മിസ് ലിജിയാണ്. ലിജിയെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ വളരെ സാധാരണയായി കാണുന്ന ഒരു അസുഖമാണ് ആസ്മ. പക്ഷേ എന്നാലും ഇതിനെക്കുറിച്ച് പലർക്കും ശരിയായൊരു ധാരണയില്ല. എന്താണ് ആസ്മ എന്നൊന്ന് വിശദീകരിക്കാമോ? ആസ്മ എന്ന അസുഖം ശ്വാസക്കുഴലുകൾക്ക് വരുന്ന അസുഖമാണ്. നമ്മുടെ ശ്വാസക്കുഴലുകളിൽ നിന്നും ജീവവായു ശ്വാസ അറകളിൽ എത്തിയതിന് ശേഷമാണ് അത് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുകയും രക്തത്തിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് ഈ ശ്വാസത്തിലേക്ക് കലരുകയും വെളിയിലേക്ക് പുറന്തള്ളുകയും ചെയ്യുന്നത്. അപ്പോൾ ശ്വാസക്കുഴലുകൾക്ക് വരുന്ന അസുഖമാണ് ആസ്മ. അപ്പോൾ ഇതിനെ ഒരു ശ്വാസക്കുഴലായിട്ട് കണക്കാക്കാം നമുക്ക്. അപ്പം ഇതാണ് ഒരു സാധാരണ ശ്വാസക്കുഴലിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ഇതിനെ ശ്വാസക്കുഴലായിട്ട് എടുത്താൽ ഈ ശ്വാസക്കുഴലുകൾക്ക് വരുന്ന നീർക്കെട്ടാണ് നമ്മൾ ആസ്മ എന്ന് പറയുന്നത്. എല്ലാ നീർക്കെട്ടിനെയും ആസ്മ എന്ന് പറയാൻ പറ്റില്ല. അത് കാലക്രമേണ വരുന്ന നീർക്കെട്ടായിരിക്കും, കുറേ കാലമായിട്ടുണ്ടായിരിക്കും. ആ നീർക്കെട്ട് കാരണം രോഗിക്ക് ചുമ, വിട്ടുവിട്ടുള്ള ശ്വാസംമുട്ടൽ, നെഞ്ച് ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന പോലത്തെ ഒരു തോന്നൽ, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാകുക മാത്രമല്ല, വേറെ പല അസുഖങ്ങൾക്കും ഇതുപോലത്തെ ലക്ഷണങ്ങൾ ഉണ്ടാവാം. എന്നാൽ ചികിത്സിച്ചാൽ ഇവയൊക്കെ പൂർണ്ണമായി ഭേദമാകുകയും ഈ ലക്ഷണങ്ങൾ ഭേദമാകുകയും നമ്മളീ പറഞ്ഞ പോലെ സാധാരണ ശ്വാസക്കുഴലിൻ്റെ രീതിയിലേക്ക് നമുക്ക്, ആസ്മ രോഗിയുടെ ശ്വാസക്കുഴൽ ഈ രീതിയിലാണെങ്കിൽ സാധാരണ ആൾക്കാരുടെ ശ്വാസക്കുഴലിൻ്റെ രീതിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. തിരിച്ചു വരുന്ന അല്ലെങ്കിൽ ചികിത്സിച്ചാൽ ഭേദമാകുന്ന ഒരസുഖമാണ് ആസ്മ. ചികിത്സിച്ചാൽ നല്ലപോലെ ആ ആസ്മ രോഗിക്ക് ബാക്കി എല്ലാ ആൾക്കാരുടെയും കൂട്ട് എല്ലാ പ്രക്രിയകളിലും ഏർപ്പെടാനും മുമ്പോട്ട് ജീവിതം നയിക്കുവാനും കഴിയും. ആസ്മ രോഗം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ശ്വാസക്കുഴലുകൾക്കുള്ള നീർക്കെട്ടാണ് ആസ്മ എന്നുള്ള അസുഖം. അത് കാലക്രമേണയായിട്ട് നീർക്കെട്ട് വരുന്നതാണ്. അപ്പം നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ജനിതകമായിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ്, നമ്മുടെ ജീനിലുള്ള ക്യാരക്ടേഴ്സ് അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. നമ്മുടെ ആ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന സ്മോക്ക്, ഡസ്റ്റ്, അമ്മ, അത് പിന്നെ മരുന്നുകൾ, ആഹാരം, ഇതെല്ലാം ഈ കുട്ടിയുടെ വളർച്ചയിൽ ആസ്മയുണ്ടാകാനുള്ള സാധ്യതകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. ജനനം, ആ സമയത്ത് നമ്മൾ മാസം തികയാതെ ഉള്ളൊരു കുട്ടിയാണെങ്കിൽ, പ്രീമച്വറാണെങ്കിൽ, ശ്വാസക്കുഴലിൻ്റെ ഡെവലപ്മെൻറ്റ് പൂർണ്ണമാകാതെ ജനിക്കുന്ന കുട്ടിയാകുമ്പോൾ ആസ്മ വരാനുള്ള സാധ്യത കൂടും. അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ആഹാരം, നമ്മുടെ ജീവിത ചുറ്റുപാട്, നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളിലുണ്ടാകുന്ന പുക, പൊടി, നമ്മൾ ഭക്ഷണ രീതി, നമ്മുടെ ആരോഗ്യം, വിട്ടുവിട്ട് പനികൾ വരികയും അത് കാരണം ആരോഗ്യം മോശമായിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആസ്മ വരാനുള്ള സാധ്യത കൂടും. ഒത്തിരി ഭക്ഷണം കഴിക്കുകയും അമിത വണ്ണം വയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്കും ആസ്മ വരാനുള്ള സാധ്യത കൂടും. പ്രധാന കാരണങ്ങൾ പുകയും പൊടിയും ആണ്. അപ്പം നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന രോഗമാണോ ആസ്മ? അതോ പാരമ്പര്യം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഈ പാരമ്പര്യമായി കിട്ടുന്നത് ആസ്മ ഉണ്ടാകാനുള്ള നമ്മുടെ ശ്വാസക്കുഴലുകൾക്കുള്ളൊരു ടെൻഡൻസിയാണ്, അല്ലെങ്കിൽ ഒരു പ്രവണതയാണ് നമുക്ക് കിട്ടുന്നത്. ആ പ്രവണത ഉള്ളതുകൊണ്ട് നമുക്ക് ആസ്മ വരണമെന്നില്ല. അപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ
കുടുംബത്തിൽ ആർക്കെങ്കിലും ആസ്മയുണ്ടെങ്കിൽ ആ ആസ്മയുണ്ടാകാനുള്ള ശ്വാസക്കൊള്ളിലോട്ടുള്ള പ്രവണതയാണ് നമുക്ക് പകർന്നു കിട്ടുന്നത്. അത് ആസ്മയിലേക്ക് ആകണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആഹാരം, നമ്മുടെ ജീവിത രീതി, നമ്മൾ ഈ അടിക്കുന്ന പുക പൊടി, നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ വ്യത്യസ്തമായ ജോലി മേഖലകളിൽ ഏർപ്പെടുമ്പോൾ അവിടെയും ഈ ആസ്മ വരാൻ സാധ്യതയുള്ള പൊടിയാകാം, പുകയാകാം, ഈ കെമിക്കൽസ് ആണെങ്കിൽ കെമിക്കൽ ഫ്യൂംസ് ആകാം, ഈ കാര്യങ്ങളെല്ലാം അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഈവൻ എക്സസൈസ്, ഒത്തിരി എക്സസൈസ് ചെയ്താലും ഈ എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ എന്ന് പറയുന്നത് ഉണ്ടാവാം. അപ്പോൾ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ഇപ്പോൾ ജനിതകമായ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് നമുക്കങ്ങനെ ഒരു ടെൻഡൻസി കിട്ടാം. കിട്ടിയാൽ സാധാരണ ആൾക്കാരിൽ നിന്നുമുള്ള ആസ്മ വരാനുള്ള സാധ്യത കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മാതാപിതാക്കൾക്കില്ല, വേറെ കുടുംബത്തിൽ വേറെ ആർക്കും ഇല്ല, അപ്പം ഒരാൾക്ക് ആസ്മ വരാതിരിക്കുമോ? ഇല്ല. അപ്പം മാതാപിതാക്കളിൽ നിന്നുമുള്ള ശ്വാസക്കുഴലുകൾക്ക് ആസ്മ വരാനുള്ള പ്രവണതയില്ല. എന്നാൽ ബാക്കി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വരുമ്പോൾ ശ്വാസക്കുഴലുകൾക്ക് നീർക്കെട്ട് വരാം, ശ്വാസക്കുഴലുകൾക്ക് നീർക്കെട്ട് വന്ന് ആസ്മ പോലെ വരാം. അപ്പം അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഹെറിഡിറ്ററി ബേസിസിൽ മാത്രം ആസ്മ വരും എന്ന് പറയാൻ പറ്റത്തില്ല. ഒരാൾക്ക് ഹെറിഡിറ്ററി ഉണ്ടെങ്കിൽ 6 to 8 times ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് ആസ്മ, ഇത്രയേ ഉള്ളൂ. അത് ആണൊരു ഒരു കുറച്ചുകൂടെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് ഉള്ളവർക്ക് ആസ്മ വരാനുള്ള ചാൻസസ് കൂടുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കണ്ടുവരുന്നുണ്ടോ? ആസ്മ സാധാരണ ചെറുപ്രായത്തിലുള്ള അസുഖം നമ്മളറിയുന്നത് അതങ്ങനെ ആണ് തന്നെ. നമ്മൾ സാധാരണ ചെറിയ കുട്ടികൾക്ക്, 3 to 6 വയസ്സുള്ള പ്രായം വരുന്ന കുട്ടികൾക്ക് ആദ്യം ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത്. എന്നാൽ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും വരാവുന്ന അസുഖമാണ് ആസ്മ. അത് ഏത് പ്രായത്തിൽ വേണമെങ്കിലും തുടങ്ങാം. അത് ചെറുപ്രായത്തിൽ വന്നതിന് ശേഷം അത് മാറി പിന്നെ കുറച്ചുകൂടെ പ്രായമായതിന് ശേഷം വരിക എന്നുള്ളതാണ് സാധാരണ നമ്മൾ കാണുന്നത്. എന്നാൽ 60 to 65 ശേഷം ആസ്മ വരുന്ന ആൾക്കാരും ഉണ്ട്. ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഏത് പ്രായത്തിൽ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വരാവുന്നൊരു അസുഖമാണ് ആസ്മ. അത് നമ്മൾ നേരത്തെയും അതുകൊണ്ടാണ് ഒരു ഹെറിഡിറ്ററി മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും വരാം. ഇപ്പോൾ ഈ അസുഖത്തിൻ്റെ പ്രെസിപിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒരു പെർട്ടിക്കുലർ കാരണം കൊണ്ട് പെട്ടെന്ന് അത് കൂടുകയോ വീണ്ടും വരാനുള്ള ചാൻസ് വരികയോ അങ്ങനെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? അതെ, നമ്മൾ പെട്ടെന്ന് നമ്മുടെ ജീവിത രീതി മാറുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചുറ്റുമുള്ള എൻവയൺമെൻറ്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരഘടനയിൽ വ്യത്യാസം വരിക, പെട്ടെന്ന് നമ്മൾ തടി വച്ചു, അല്ലെങ്കിൽ നമ്മുടെ ആഹാര രീതികളിൽ വ്യത്യാസം വന്നു, ഇതൊക്കെ ആസ്മ ട്രിഗർ ചെയ്യും. നമ്മുടെ ആഹാര രീതിയിൽ ഒരു ഉദാഹരണത്തെ പറയാം. നമ്മൾ ആഹാര രീതിയിൽ ഒത്തിരി എരിയും പുളിയും ഒക്കെ കഴിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വയറിലെ, നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന അസിഡിറ്റി എന്ന് പറയുന്ന അസുഖം വരും, അല്ലെങ്കിൽ മെഡിക്കൽ ടേംസിൽ GERD അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇസഫിജൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറഞ്ഞു വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കിന് ഈ വരുന്ന ആസിഡ് നമ്മുടെ ആമാശയത്തിൽ നിന്നും പതുക്കെ അന്നനാളത്തിൽ നിന്ന് കയറി പതുക്കെ ശ്വാസക്കുഴലിലേക്ക് ചെറിയ അളവിൽ വരും. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്വാസക്കുഴലിൽ അതിന് യൂസ് ടു അല്ല. ഇത് വരുമ്പോഴത്തേക്കും നീർക്കെട്ടുണ്ടാക്കും. സാധാരണ ശ്വാസക്കുഴൽ ആയിരുന്നെങ്കിൽ കുറച്ച് സമയം എടുത്തതിന് ശേഷം ആസ്മ വരാം. പക്ഷെ ആസ്മ ഉള്ള രോഗിയാണെങ്കിലോ ഇത് പെട്ടെന്ന് അസുഖം കൂടാം. അസുഖം കൂടിയാൽ തന്നെ നമ്മൾ മരുന്നുകൾ കൊടുക്കുമ്പോൾ പ്രതികരിക്കാതെ വരാം. പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സിൻ്റെ കൂടെ തന്നെ ഈ ഇതുപോലെ ശരീരത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും, നമ്മൾ പൊടി പുക വെളിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഉള്ളിലുണ്ട് നമ്മുടെ ആഹാരം കൊണ്ട് വരുന്ന വ്യത്യാസങ്ങൾ ആസ്മ ഉണ്ടാകാൻ കൂടുതൽ സാധ്യത ഉളവാക്കും. നമ്മൾ വീടിന് ചുറ്റും ഉള്ള പൊടിയും പുകയും മാത്രമല്ല, ഈ നമ്മൾ വളർത്തുന്ന നമ്മുടെ വളർത്ത്
നായ അല്ലെങ്കിൽ പൂച്ച, വളർത്തു പക്ഷികൾ, ഇവരുടെയൊക്കെ ദേഹത്തു നിന്ന് വരുന്ന ആനിമൽ പ്രോട്ടീൻസ്, ആ ആനിമൽ പ്രോട്ടീൻസ് നമ്മൾ കാണുന്ന ഈ മുടിയഴകളല്ല, അതല്ലാതെ അതിൻ്റെ ആനിമൽ പ്രോട്ടീൻസ് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കെട്ടി നിൽക്കും. അത് എപ്പോഴും ശ്വാസകോശത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ശ്വാസക്കുഴലിലേക്ക് ചെല്ലുകയും അതിനെ ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഇറിറ്റേഷൻ വീണ്ടും വീണ്ടും ഇറിറ്റേഷൻ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നീർക്കെട്ടുണ്ടാകും, അതിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകും, ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ആ ക്രോണിക് ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് ആസ്മ ട്രിഗർ ചെയ്യുന്നത്. അപ്പം ആസ്മയുടെ കോസിറ്റീവ് ഫാക്ടേഴ്സ് തന്നെ ആസ്മയുടെ ട്രിഗർ ഫാക്ടേഴ്സായിട്ട് വരാം. ഈ വിഷയത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.